കൈലാസം ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും നമ്മെ ഏറെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരിടം. ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ് കൈലാസ പർവ്വതം. നമുക്കറിയാവുന്നതുപോലെ ഹിന്ദുമത വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ വാസകേന്ദ്രം. എന്നാൽ ശാസ്ത്രലോകത്തിനു മുന്നിൽ ഈ പർവ്വതം ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയൊരു പ്രഹേളികയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ന് വരെ കീഴടക്കിയിരിക്കുന്നത് 6664 പേരാണ് എന്ന് നമുക്കറിയാം. എന്നാൽ എവറസ്റ്റ് കൊടുമുടിയേക്കാളും 2000 മീറ്റർ ഉയരം കുറഞ്ഞ ഈ കൈലാസം കീഴടക്കിയിരിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. എന്നാൽ കൈലാസമല കയറാൻ ശ്രമിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഈ പർവ്വതം കയറാൻ ശ്രമിച്ചവരുടെ എല്ലാം നഖവും മുടിയുമെല്ലാം അമിത വേഗതയിൽ വളർന്ന് അവർക്ക് അകാല വാർദ്ധക്യം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൈലാസമല എന്നത് പ്രകൃതിദത്തമായ ഒരു പർവ്വതമല്ല, ഇതൊരു വലിയ പിരമിഡാണ്. ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിച്ച വലിയൊരു ബഹിരാകാശ വസ്തുവാണ്. അന്യഗ്രഹ ജീവികളുടെ വലിയൊരു പേടകമാണ്. അവർ നിരന്തരം ഇവിടെ വന്ന് ഇറങ്ങാറുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കൈലാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ എന്തായിരിക്കും യാഥാർത്ഥ്യം? ഇതെല്ലാം നമ്മൾ കൈലാസത്തിൽ നിന്നും അറിയാൻ പോവുകയാണ്. ഹിമാലയ പർവ്വതനിരയുടെ ടിബറ്റിലേക്ക് നീണ്ടുകിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം. ഡൽഹിയിൽ നിന്ന് 864 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6690 മീറ്റർ ഉയരത്തിലായിട്ടാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളായ സത്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്തായി നിലകൊള്ളുന്ന ഈ വലിയ പർവ്വതം ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ്. കൈലാസം എന്ന പദത്തിൻ്റെ ഉത്ഭവം സംസ്കൃത ഭാഷയിൽ നിന്നുമാണ്. അതായത് സ്ഫടികം എന്നർത്ഥം വരുന്ന കേലസ് എന്ന പദത്തിൽ നിന്നുമാണ് ഈ പർവ്വതത്തിന് കൈലാസം എന്ന പേര് ലഭിച്ചത്. ഹിന്ദുമത വിശ്വാസപ്രകാരം കൈലാസ പർവ്വതം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവൻ വസിക്കുന്ന സ്ഥലമാണ്. തൻ്റെ പത്നിയായ ശ്രീ പാർവതീദേവിക്കൊപ്പം ശിവൻ ധ്യാനത്തിനിരിക്കുന്ന സ്ഥലമാണ് കൈലാസം. പർവ്വതത്തിൻ്റെ 4 മുഖങ്ങളിൽ ഓരോന്നിലും സ്ഫടികം, രത്നം, സ്വർണം, വൈഡൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നും കൈലാസം വിശ്വാസത്തിൻ്റെ തൂണാണ് എന്നും വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട്. ഹിന്ദുമത വിശ്വാസത്തിൽ കൈലാസത്തിന് ഇത്രത്തോളം പ്രാധാന്യമുള്ളതുപോലെ തന്നെ ജൈനമതത്തിലും ബുദ്ധമതത്തിലും കൈലാസത്തിന് പ്രാധാന്യമുണ്ട്. ജൈനമതത്തിൽ കൈലാസ പർവ്വതത്തെ അഷ്ടപദ പർവ്വതം എന്ന പേരാണ് വിളിക്കുന്നത്. ജൈന തീർത്ഥങ്കരൻ, ഋഷഭദേവ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്യാൻ തിരഞ്ഞെടുത്തതും കൈലാസ പർവ്വതം തന്നെയാണ്. താന്ത്രിക ബുദ്ധമത അനുയായികൾ കൈലാസ പർവ്വതത്തെ ചക്രസംവരയുടെ വാസകേന്ദ്രമായിട്ടാണ് കരുതുന്നത്. എല്ലാ വർഷവും 1000 കണക്കിന് തീർത്ഥാടകരാണ് ഈ കൈലാസത്തിൽ എത്തിച്ചേരുന്നത്. 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീർത്ഥാടന യാത്ര തുടങ്ങിയിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോ മതവിശ്വാസികൾക്കും വ്യത്യസ്ത തരങ്ങളിലുള്ള ആചാരങ്ങളാണുള്ളത്. ഈ പുണ്യപർവ്വതത്തെ ഒരു തവണ വലംബിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ജന്മത്തിലെ എല്ലാ പാപങ്ങളും തീരും എന്നാണ് അവരുടെ വിശ്വാസം. ഹിന്ദുമതവിശ്വാസികളും ബുദ്ധമതവിശ്വാസികളും ഈ കൈലാസ പർവ്വതത്തെ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്കാണ് വലംബിക്കുന്നത്. എന്നാൽ ജൈനമത വിശ്വാസികൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്കാണ് വലംബിക്കുന്നത്. ഒരു തവണ കൈലാസം വലംബിച്ച് തീർക്കുന്നതിന് 52 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. ഈ ദൂരം ഒറ്റ ദിവസം കൊണ്ട് വലംബിച്ച് തീർക്കണം എന്നതാണ് പലരുടെയും വിശ്വാസം. എന്നാൽ ഒരു തവണ ഈ ദൂരം വലംബിച്ച് തീർക്കുന്നതിന് 15 മണിക്കൂറുകൾ വേണ്ടിവരും. വളരെ അപകടം നിറഞ്ഞ ഈ യാത്രയിൽ പലരും മരണപ്പെട്ടു പോകാറുണ്ട്. ഈ പർവ്വതത്തോട് ചേർന്ന് തന്നെ മാനസരോവരം, രക്ഷസ്ഥാൻ എന്നീ 2 തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൈലാസത്തിലേക്ക് പോകുന്നവർ മാനസരോവര തടാകവും വലംബിക്കാറുണ്ട്. 15 മൈൽ വീതിയുള്ള ഈ മാനസരോവര തടാകം വിശുദ്ധവും പവിത്രവുമായാണ് വിശ്വാസികൾ കാണുന്നത്. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ തടാകം. തണുപ്പ് കാലത്ത് ഈ തടാകം ഉറഞ്ഞുകിടക്കുന്നത് കാണുന്നത് വളരെ രസകരമായ കാഴ്ചയാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസരോവരത്തിലേക്ക് എത്തുന്നത്. കരയിൽ പല വർണ്ണങ്ങളിലുള്ള കല്ലുകളും കാണുവാൻ സാധിക്കും. മാനസരോവരത്തിനടുത്ത് തന്നെയാണ് രക്ഷസ്ഥാൻ എന്ന ചെറിയ തടാകമുള്ളത്. എന്നാൽ ഈ തടാകം ദുഷ്ടദേവതകളുടെ വാസസ്ഥലവും രാവണൻ തപസ് ചെയ്ത സ്ഥലവും ആണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് വിശ്വാസികൾ ആരും ഇവിടുത്തെ ജലം ഉപയോഗിക്കാറില്ല. മാനസരോവർ തടാകത്തിനുള്ളിലെ ജലത്തിൽ ഭൂരിഭാഗവും ഉറവയായി ലഭിക്കുന്നതും നേരിട്ടുള്ള മഴവെള്ളവുമാണ്. അതുകൊണ്ട് തന്നെ ഈ തടാകത്തിനുള്ളിലെ ജലം ശുദ്ധജലമായിരിക്കും. എന്നാൽ തൊട്ടടുത്തുള്ള രക്ഷസ്ഥാൻ എന്ന ചെറിയ തടാകത്തിലെ ജലം മുഴുവനും
മാനസരോവരിൽ നിന്നും മുകളിലെ പാറകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ തടാകത്തിനുള്ളിലുള്ളത് പല മിനറൽസുകളുമായി കൂടിക്കലർന്ന ഉപ്പുവെള്ളമാണ്. എങ്ങനെയാണ് ഈ കൈലാസപർവ്വതം ഉത്ഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഭൂമിയുടെ ചരിത്രത്തിലെ വലിയ കാലഘട്ടമായിരുന്ന പാലിയോജീൻ കാലഘട്ടം തുടങ്ങി 1 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഏഷ്യയുടെ ഭാഗമായി മാറിയത്. അതുവരെ ഇന്ത്യ ചെറിയൊരു ഭൂഖണ്ഡമായി സമുദ്രങ്ങളിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. 5.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഏഷ്യയുമായി കൂട്ടിയിടിച്ചു. അങ്ങനെ ആ വലിയ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായി തീർന്നു. ഈ വലിയ കൂട്ടിയുടെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് അടങ്ങുന്ന ഹിമാലയ പർവ്വതനിരകളെല്ലാം രൂപം കൊള്ളുന്നത്. ഈ ഫലകങ്ങൾ തമ്മിൽ സംഭവിച്ച കൂട്ടിയിടിയിൽ ഫലകങ്ങളുടെ അരികുപാളികളായ സിന്ധു സാൻകോ അരികുപാളികളുടെ വടക്കൻ ഫലകം വളഞ്ഞുയർന്നാണ് കൈലാസപർവ്വതം രൂപം കൊണ്ടത്. ഈ വലിയ കൂട്ടിയിടി സംഭവിക്കുന്നതുവരെ ഇന്ത്യയുടെയും പൂർവേഷ്യയുടെയും നടുവിലായി ഉണ്ടായിരുന്നത് ടെത്തിസ് മഹാസമുദ്രമായിരുന്നു. എന്നാൽ ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞപ്പോൾ ടെത്തിസ് മഹാസമുദ്രം ആ പ്രദേശത്തു നിന്നും പിൻവാങ്ങി. അതായത് ഈ കൈലാസപർവ്വതവും ഹിമാലയ പർവ്വതനിരകളുമെല്ലാം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്ന് പറയാം. അതിൻ്റെ ധാരാളം തെളിവുകൾ കൈലാസത്തിൻ്റെ താഴ്വരയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൈലാസത്തിനും മാനസരോവരത്തിനും ഇടയിലുള്ള പ്രദേശത്തു നിന്നും ധാരാളം കടൽക്കാക്കകളുടെയും സമുദ്രജീവികളുടെയും ഫോസിലുകളും സാളഗ്രാമങ്ങളും ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. കൈലാസത്തിൻ്റെ വടക്കൻ സമതലങ്ങളിൽ ഇപ്പോഴും ധാരാളം ഉപ്പുതടാകങ്ങൾ കാണാൻ സാധിക്കും. കൈലാസം ആദ്യം വെള്ളത്തിനടിയിലായിരുന്നു എന്ന് പറയുന്ന ഒരു ടിബറ്റൻ ഐതിഹ്യവുമുണ്ട്. ടിബറ്റിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള അലി എന്ന പ്രദേശത്താണ് ഹിമാലയ പർവ്വതവും കൈലാസവും സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ഐതിഹ്യമനുസരിച്ച് ഈ പ്രദേശങ്ങളെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു തടാകത്തിൻ്റെ അടിയിലായിരുന്നു. പിന്നീട് തടാകത്തിൽ നിന്നും ബോധിസത്വൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് വലിയൊരു ചാല് കീറിയതോടെയാണ് ഈ തടാകത്തിലെ ജലം മുഴുവൻ ഒഴുകിപ്പോയത്. അന്ന് അദ്ദേഹം നിർമ്മിച്ച ചാലാണ് ടിബറ്റിലെ സാങ്പോ നദി, അതായത് നമ്മുടെ ബ്രഹ്മപുത്ര നദി. ഒരേ സമയം വിശ്വാസവും ശാസ്ത്രവും ചരിത്രവും ഒക്കെയായി മനുഷ്യനെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢതകളുടെ സാങ്കല്പിക ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പേരായി മാറിയിരിക്കുകയാണ് കൈലാസം. വിശ്വാസികൾക്ക് ആത്മീയതയുടെ അവസാന വാക്കാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കും പര്യവേഷകർക്കും ഗവേഷകർക്കുമെല്ലാം ഇന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കൊടുമുടി രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നിഗൂഢതയാണ് ഈ കൈലാസപർവ്വതം. അമേരിക്കയിലെയും റഷ്യയിലെയും ഗവേഷകർ നിരന്തരം നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് താമര ഇതലുകൾ പോലെ ചുറ്റിലും ചെറുതും വലുതുമായുള്ള പർവ്വതനിരകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞുറഞ്ഞുകിടക്കുന്ന ഈ കൈലാസപർവ്വതം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ കേന്ദ്രമാണെന്നാണ്. അതുകൊണ്ട് ആക്സിസ് മുണ്ടി എന്നാണ് ശാസ്ത്രലോകം കൈലാസത്തെ വിളിക്കുന്നത്. കൈലാസപർവ്വതത്തിൽ നിന്നും ഭൂമിയുടെ നോർത്ത് പോളിലേക്കുള്ള ദൂരം കൃത്യം 6,666 കിലോമീറ്ററുകളാണ്. ഇതുപോലെ തന്നെയാണ് സ്റ്റോൺ ഹെഞ്ചിലേക്കുള്ള ദൂരവും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിഗൂഢവുമായ നിർമ്മിതിയാണ് സ്റ്റോൺ ഹെഞ്ച്. കൈലാസത്തിൽ നിന്നും ഈ സ്റ്റോൺ ഹെഞ്ചിലേക്കുള്ള ദൂരവും കൃത്യം 6,666 കിലോമീറ്ററുകൾ തന്നെയാണ്. അതുപോലെ തന്നെ കൈലാസപർവ്വതത്തിൽ നിന്നും ഭൂമിയുടെ സൗത്ത് പോളിലേക്കുള്ള ദൂരം 13,332 കിലോമീറ്ററുകളാണ്. അതായത് കൈലാസത്തിൽ നിന്നും നോർത്ത് പോളിലേക്കുള്ള ദൂരത്തിൻ്റെ കൃത്യം ഇരട്ടി ദൂരം. ഭൂമിയുടെ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിൽ നിന്നുമുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ കൃത്യം മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം യഥാർത്ഥത്തിൽ എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ട് 100 ആണ്ടുകളോളമായി. 1812 മുതൽ വിദേശ പര്യവേഷണ സംഘങ്ങൾ കൈലാസ് മാനസരോവർ മേഖലകളിൽ പര്യവേഷണങ്ങൾ നടത്താൻ ശ്രമിച്ചിരുന്നു. അന്നുവരെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം ശൂന്യമായിട്ടാണ് കിടന്നിരുന്നത് എന്നുകൂടി ഓർക്കണം. വിശദമായൊരു സർവേയിലൂടെ ഈ ശൂന്യത നികത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നീട് 1816 വില്യം വെബ് എന്ന ബ്രിട്ടീഷ് സർവേയർ ടിബറ്റിൽ പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അനുമതി ലഭിച്ചില്ല. തുടർന്ന് 1846 അവർ അവരുടെ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പല തവണ പല മാർഗങ്ങളിലൂടെയാണ് ഈ ഒരു മേഖലയിൽ നിന്നും കുറച്ച് വിവരങ്ങളെങ്കിലും കണ്ടെത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചത്. സോവിയറ്റ് യൂണിയൻ ശക്തി പ്രാപിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അധികാരികൾ കൈലാസം അടങ്ങുന്ന ഈ ടിബറ്റൻ മേഖലയെ തങ്ങളോടൊപ്പം ചേർക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയായിരുന്ന ഹിറ്റ്ലറും ഈ മേഖലയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം ടിബറ്റിലേക്ക് രഹസ്യമായും പരസ്യമായും തൻ്റെ പല സൈനികരെയും അയച്ചിട്ടുണ്ട്. ഹിറ്റ്ലറെ പോലെ തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യവും ഈ പ്രദേശം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു.
ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം, സമുദ്രനിരപ്പിൽ നിന്നും 8849 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയാണ് എന്ന് നമുക്കറിയാം. ഇത്രത്തോളം ഉയരമുള്ള ഈ കൊടുമുടി ഇന്നേ വരെ കീഴടക്കിയിരിക്കുന്നത് 6664 ആളുകളാണ്. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും തണുപ്പ് പ്രദേശങ്ങളിൽ നിന്നും വന്ന ധാരാളം പേരുകേട്ട പർവ്വതാരോഹകർ നിരന്തരം ശ്രമിച്ചിട്ടും എവറസ്റ്റ് കൊടുമുടിയേക്കാൾ 2 കിലോമീറ്റർ ഉയരം കുറവായ, സമുദ്രനിരപ്പിൽ നിന്നും 6638 മീറ്റർ മാത്രം ഉയരമുള്ള ഈ കൈലാസ പർവ്വതം കീഴടക്കിയത് ഒരേ ഒരാൾ മാത്രമാണ്. 11-ാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ ജീവിച്ചിരുന്ന മെലേറെപ്പ എന്ന ബുദ്ധ സന്യാസിയാണ് ഈ കൈലാസ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. 1926 കൈലാസ പർവ്വതത്തിൻ്റെ വടക്കു ഭാഗത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു. ഏകദേശം വടക്കു ഭാഗം 6000 അടി കയറുക എന്നത് തികച്ചും ദുഷ്കരമായ കാര്യമാണെന്നാണ് അന്ന് കണ്ടെത്തിയത്. 1936 ഹെർബർട്ട് ടിച്ചി എന്ന പർവ്വതാരോഹകൻ ഈ പർവ്വതം കയറുവാനുള്ള ശ്രമങ്ങൾ നടത്തി എങ്കിലും അദ്ദേഹത്തെ കൊണ്ടത് സാധിച്ചില്ല. 1980 ചൈന ഗവൺമെൻറ് റെഹാൾ മെൻസാർ എന്ന പർവ്വതാരോഹകന് അതിനുള്ള അനുവാദം നൽകി. പിന്നീട് 2001 ഒരു സ്പാനിഷ് സംഘത്തിനും അനുവാദം നൽകി. പക്ഷെ ഇവർക്കാർക്കും കൈലാസം കയറാൻ സാധിച്ചില്ല. ഇവരിൽ പലരും മരണമടയുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. അങ്ങനെ അവസാനം നിവൃത്തികെട്ട ചൈന ഗവൺമെൻറ് അങ്ങോട്ടുള്ള പർവ്വതാരോഹണം പൂർണ്ണമായും നിരോധിച്ചു. എന്നാൽ ഈ കൈലാസ പർവ്വതം കയറാൻ ശ്രമിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളെല്ലാം തികച്ചും വിചിത്രവും അവിശ്വസനീയവുമാണ്. കൈലാസത്തിൽ നിന്നും മടങ്ങി താഴെ എത്തിയവർ പറയുന്നത് താഴെ എത്തിയപ്പോഴേക്കും തങ്ങളുടെ മുടിയും നഖവുമെല്ലാം സാധാരണയേക്കാൾ വേഗതയിൽ വളർന്നു എന്നാണ്. സാധാരണഗതിയിൽ മുടിയും നഖവും വളരുന്നത് 2 ആഴ്ച സമയം കൊണ്ടാണ്. എന്നാൽ ഇവർക്ക് വെറും 12 മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു. അതായത് ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൈലാസത്തിന് മുകളിൽ സമയം അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. സൈബീരിയയിൽ നിന്നും കൈലാസം കയറാൻ വന്ന പർവ്വതാരോഹകരടക്കം ധാരാളം ആളുകൾ ഈ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവച്ചത്. സാധാരണ സമയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് സ്പീഡിനും ഗ്രാവിറ്റിക്കും മാത്രമാണ് എന്നാണ് നമ്മുടെ അറിവ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുമുള്ള ശാസ്ത്രീയ അടിത്തറകളുമില്ല. നമ്മുടെ യുക്തിചിന്തകൾക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. അതായത് വെറും 12 മണിക്കൂറുകൾ കൊണ്ട് ഇതുപോലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുമെങ്കിൽ അവിടെ താമസിക്കുകയും തപസ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ടിബറ്റൻ സന്യാസികൾ ഇതിനോടകം അകാല വാർദ്ധക്യം ബാധിച്ച് മരിച്ചു പോകേണ്ടതാണ്. 1999 കൈലാസത്തിൽ എത്തിയ ഏണസ് മുൾദഷേവ് എന്ന റഷ്യൻ ഡോക്ടറും സംഘവും അവിടെ നടത്തിയ പഠനങ്ങളിൽ നിന്നും അവർ പറഞ്ഞത് കൈലാസത്തിൻ്റെ വശങ്ങൾക്കെല്ലാം ഒരേപോലുള്ള ആകൃതിയും വലിപ്പവുമാണുള്ളത്. അതായത് ഈജിപ്തിലുള്ള പിരമിഡുകൾ പോലെ. ഈജിപ്തിലെ പിരമിഡുകളുമായി ഈ കൈലാസത്തിന് സാമ്യമുണ്ടെന്ന് ഇതിനു മുൻപ് പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്. വശങ്ങൾക്കും ആകൃതിക്കുമെല്ലാം ഇത്രത്തോളം സമമിതി ഉള്ളതുകൊണ്ടും ഭൂമിയുടെ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിൽ നിന്നും കൃത്യം ദൂരത്തിൽ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ഇതൊരിക്കലും പ്രകൃതിദത്തമായി രൂപപ്പെട്ടതല്ല എന്നും ഇതൊരു വലിയ നിർമ്മിതിയാണ് എന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. ഏണറ്റ് ഉൾദേശവ് ടിബറ്റിൽ ഒരുപാട് ദിവസം തങ്ങുകയും 7 പ്രാവശ്യം ഈ പർവ്വതത്തിന് ചുറ്റും പരിക്രമണം ചെയ്യുകയും ചെയ്തു. ഓരോ തവണയും കൈലാസത്തെ ചുറ്റുമ്പോഴും അദ്ദേഹം അതിൻ്റെ അളവുകൾ എടുക്കുകയായിരുന്നു. ഓരോ തവണ എടുത്ത അളവുകൾക്കും മീറ്ററുകളുടെ വ്യത്യാസത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അദ്ദേഹം അന്ന് നടത്തിയ ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കൈലാസം പതിയെ ചലിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ കൈലാസത്തിൻ്റെ രൂപം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ കൈലാസ പർവ്വതത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കൈലാസത്തെയും സമീപത്തുള്ള മറ്റ് പർവ്വതങ്ങളെയും നോക്കുമ്പോൾ നമുക്കൊരു താമരയുടെ ആകൃതിയായിട്ടാണ് തോന്നുന്നത്. അതായത് കൈലാസം പ്രകൃതിദത്തമല്ല, അത് ബഹിരാകാശത്തു നിന്നും വന്നു വീണ വലിയൊരു വസ്തുവാണ്. അങ്ങനെ ബഹിരാകാശത്തു നിന്നും കൈലാസം പതിച്ചു കഴിഞ്ഞ ശേഷം സമീപത്തുള്ള പർവ്വതങ്ങളെല്ലാം വശങ്ങളിലേക്ക് നീങ്ങിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ആകൃതി ഫീൽ ചെയ്യുന്നത് എന്നാണ് മറ്റു പല ഗവേഷകരും പറയുന്നത്. മാത്രമല്ല പ്രകൃതിദത്തമായ പരുക്കൻ രൂപത്തിലുള്ള മറ്റ് പർവ്വതങ്ങളെ അപേക്ഷിച്ച് കൈലാസ പർവ്വതത്തിന് നല്ല മെറ്റൽ ഫിനിഷാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പർവ്വതത്തെ അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെടുത്തി ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്യഗ്രഹങ്ങളിൽ വസിക്കുന്ന അന്യഗ്രഹജീവികൾക്ക് ഭൂമിയുമായി കണക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമിയുടെ കൃത്യം മധ്യഭാഗത്ത് അവർ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു നിർമ്മിതിയാണ് ഈ കൈലാസ പർവ്വതമെന്നും അവർ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട് എന്നും ധാരാളം ആളുകൾ പറയുന്നുണ്ട്. നല്ല പൗർണമി രാത്രികളിൽ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വസിക്കുന്നവർ കതകെല്ലാം ഭദ്രമായി അടച്ച് ജനലുകൾ അടച്ച് ടേപ്പ് വെച്ച് ഒട്ടിച്ച ശേഷമാണ് കിടന്നുറങ്ങുന്നത്. കാരണം ആ രാത്രികളിൽ വിചിത്രമായ ശബ്ദങ്ങളും
മാനസരോവര തടാകത്തിന് മുകളിൽ പ്രത്യേക തരത്തിലുള്ള പ്രകാശവും കാണാറുണ്ട്. ഈ സമയത്ത് അവിടെയുള്ള മൃഗങ്ങളെല്ലാം പേടിച്ച് നിലവിളിക്കാറുമുണ്ട്. എന്താണിതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്കിന്നും അറിയില്ല. കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ചൈനയുടെ അധിനിവേശ ടിബറ്റിലായതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിൽ പാസ്പോർട്ട് നിർബന്ധമാണ്. ഇന്നേ വരെയുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഇന്ന് വരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം ഉപയോഗിച്ചാലും മനുഷ്യന് ഈ കൈലാസപർവ്വതം കയറുവാൻ കഴിയില്ല എന്നാണ്.